നമസ്കാരം, ഞാൻ ശ്രീജിത്ത് സിംഗ്. ഇന്ന് മുതൽ എന്റെ ചാനലിൽ പുതിയ ഒരു പങ്ക്തി ആരംഭിക്കുകയാണ്. അതില് ജ്യോതിഷത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സാറ് പറഞ്ഞിട്ടാണ് ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ എന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഈ ജ്യോതിഷ പങ്ക്തിയിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നക്ഷത്ര പങ്ക്തിയാണ്. അതായത് 27 നക്ഷത്രങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ. അതിൽ ഓരോ ദിവസവും ഓരോ നക്ഷത്രങ്ങളെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. ഓരോ നക്ഷത്രങ്ങളുടെ പ്രത്യേകതകളും ആ നക്ഷത്രക്കാർ ജീവിത വിജയത്തിനായിട്ട് അനുവർത്തിക്കേണ്ട രീതികളും അവരുടെ ദോഷ ദൂരീകരണത്തിനായിട്ട് അവരനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും ആ നക്ഷത്രങ്ങൾക്കുള്ള ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തെ ഫലങ്ങളും എല്ലാം കൂടിയൊക്കെ ചേർത്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ സശ്രദ്ധം ഒന്ന് കാണുക. ഇഷ്ടമെങ്കിൽ സേവ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നക്ഷത്രങ്ങളെ കുറിച്ച് ഞാൻ വിവരിക്കുന്നത് തമിഴ് ദ്രാവിഡ ജ്യോതിഷ രീതി പ്രകാരമാണ്. അഗസ്ത്യർ, ഭോഗർ തുടങ്ങിയ മഹർഷിമാരാലും ശ്രീരാമ ഭഗവാനാലും സാക്ഷാൽ ഹനുമാൻ സ്വാമിയാലും ഒക്കെ ഉപദേശിക്കപ്പെട്ട ദ്രാവിഡ ജ്യോതിഷ രീതി പ്രകാരമാണ് ഈ പങ്ക്തിയിലെ ഓരോ പങ്ക്തികളും ഞാൻ പറയുന്നത്. സശ്രദ്ധം വീഡിയോ കാണുക. ഇന്നത്തെ നക്ഷത്ര പങ്ക്തിയിൽ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങളിൽ 27 നക്ഷത്രങ്ങളുള്ളതിൽ ആദ്യത്തെ അശ്വതി നക്ഷത്രത്തെ കുറിച്ചുള്ളതാണ്. നമുക്കറിയാം ചന്ദ്രചക്രത്തിൽ ദ്രാവിഡ ജ്യോതിഷ പ്രകാരമുള്ള ചന്ദ്രചക്രം പരിശോധിക്കുമ്പോൾ അതിനകത്ത് 27 നക്ഷത്രങ്ങളാണ് വരുന്നത്. ഏതാണ്ട് 34 ദേവതകളും വരുന്നുണ്ട്. അതില് ആദ്യത്തെ 27 നക്ഷത്രങ്ങളിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അശ്വതി നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ദ്രാവിഡ ജ്യോതിഷപ്രകാരം പറയുന്നത് അത് മേടരാശിയിൽ വരുന്ന നക്ഷത്രമാണ്, മേഷരാശി. അഗ്നിയാണ് മേടരാശിയുടെ ദേവത. അശ്വതി നക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്നത് അശ്വിനി ദേവന്മാരാണ്. അത് മാത്രമല്ല അഗ്നിയും അവർക്ക് ദേവതയായിട്ട് വരാറുണ്ട്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുവാനുള്ളത് ഏറ്റവും കൂടുതൽ ചുറുചുറുക്കും ഭരണ നൈപുണ്യവും അതുപോലെ തന്നെ ബുദ്ധി സാമർത്ഥ്യവും ഈശ്വരഭക്തിയും ഒക്കെയുള്ള ഒരു നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ. വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാനും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും പാറ പോലെ കുലുങ്ങാതെ നിൽക്കാനും കഴിവുള്ള ആൾക്കാരാണ് അശ്വതി നക്ഷത്രക്കാരെന്ന് പറയുന്നത്. കൂടുതലും അശ്വതി നക്ഷത്രക്കാര് വണികന്മാരാണ്. അതായത് പറഞ്ഞാൽ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ നടത്തി വിജയിക്കുവാൻ കഴിവുള്ള ആൾക്കാരാണ്. അശ്വതി നക്ഷത്രക്കാര് നല്ല അരസന്മാരാണ്, അതായത് നല്ല രാജാക്കന്മാരാണ്. അശ്വതി നക്ഷത്രക്കാര് യുദ്ധ നിപുണന്മാരായിരിക്കും. അവരുടെ മനസ്സെന്ന് പറയുന്നത് പാറ പോലെ ഉറച്ചതായിരിക്കും. ശത്രുക്കളോട് വളരെ പെട്ടെന്ന് അവരങ്ങനെ തോറ്റുകൊടുക്കുകയൊന്നുമില്ല. എപ്പോഴും ധൈര്യവും ചുറുചുറുക്കും ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് അശ്വതി നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവർക്കുള്ള ഒരു ദൂഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ചലിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. അതായത് പറഞ്ഞാൽ ഇവർ ഒരിടത്തും അങ്ങനെ സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കാറില്ല. കാരണം അവരുടെ തീരുമാനങ്ങളനുസരിച്ച് അവർക്കൊരു മനസ്സിനകത്തൊരു പ്രത്യേകമായ ഒരു അജണ്ട ഉണ്ടായിരിക്കും. ആ അജണ്ട അവർ മാറ്റാൻ തയ്യാറാവില്ല. അത് കാരണം ഒരു സ്ഥലത്ത് നിന്നിട്ട് അക്കരെ പച്ച തേടി പോകുന്ന ഒരു ഗ്രൂപ്പുകാരായിട്ടും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വേറൊരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കുണ്ടാകുന്ന ശത്രുക്കൾ വളരെ നിഗൂഢന്മാരും അതീവ സൂത്രശാലികളുമായിരിക്കും. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാര് അധികം ശത്രുക്കളെ ഉണ്ടാക്കാൻ പോകാതിരിക്കുന്നതാണ് കൂടുതലും നല്ലത്. അശ്വതി നക്ഷത്രക്കാര് ശത്രുക്കളോട് എതിരിടുന്നത് വികാരപരമായിട്ടായിരിക്കും. അവർ വിവേക ബുദ്ധി ഒന്നും കാണത്തില്ല. അതേസമയം ഇവരുടെ ശത്രുക്കൾ വളരെ തന്ത്രശാലികളുമായിരിക്കും. ഇവർ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കാം ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. അതുപോലെ തന്നെ ബന്ധുക്കളിൽപ്പെട്ടവരും ആയിരിക്കും. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ അധികമായിട്ട് ആരെയും സ്നേഹിക്കാതിരിക്കുകയും അധികം ബന്ധുസ്നേഹം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്.
പിന്നെ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപജയം ഉണ്ടാകുന്നത് ഇവരുടെ തന്നെ എന്തെങ്കിലും ചില സ്വഭാവത്തിലെ വൈകല്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ ഇവർ മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യും. ഇവരുടെ തന്നെ എന്തെങ്കിലും സ്വഭാവ വൈകല്യം കൊണ്ടായിരിക്കും ഇവർക്ക് നാശമുണ്ടാകുന്നത്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് നല്ല വലിയ മൂക്കും നല്ല തിളങ്ങുന്ന കണ്ണുകളും അതുപോലെ തന്നെ നല്ല വടിവൊത്ത ശരീരവും സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരിക്കും. അശ്വതി നക്ഷത്രക്കാരെ കുറച്ച് ബാലാരിഷ്ടതകൾ കൂടിയ ആൾക്കാരാണ്, ബാലാരിഷ്ടത കാണിക്കുന്നവരാണ്. ഇവരുടെ ആദ്യത്തെ ദശ കേതു ദശയാണ്. അത് പരമാവധി ഒരു 7 വർഷം വരെ പോകുള്ളൂ. അപ്പോ 7 വർഷം വരെയുള്ള കാലഘട്ടം ഇവർ കുറച്ച് ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടാകാം. പിന്നീട് വരുന്ന ശുക്രന്റെ ദശാകാലം, അത് ഗർഭശിഷ്ടം അനുസരിച്ച് കേതു ദശ കൂടുകയോ കുറയുകയോ ചെയ്യാം. പിന്നീട് വരുന്ന ശുക്രന്റെ ദശാകാലം പരമാവധി ഒരു 27 വയസ്സ് വരെ, അതിനപ്പുറം പോകത്തില്ല. ഈ ടീനേജ് എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് നല്ലൊരു സൗഭാഗ്യ കാലഘട്ടമാണ്. പിന്നീടുണ്ടാകുന്ന ആദിത്യ ദശാകാലം ഇവർക്ക് ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്ന, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന, ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. പിന്നീടുള്ള 10 വർഷം വരുന്ന ചന്ദ്രദശാകാലം സാമാന്യം ഭേദപ്പെട്ട സമയമാണ്. എന്നാൽ ഇവർ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇവരുടെ ജാതകത്തിലെ ചൊവ്വാദശാകാലമാണ്. ഇവരുടെ ജന്മരാശിയാധിപനാണ് ചൊവ്വയെങ്കിലും അഷ്ടമാധിപനും കൂടെയാണ്. അത് കാരണം ചൊവ്വാദശാകാലങ്ങളിൽ ഇവർക്ക് കൂടുതലും ആരോഗ്യ പ്രശ്നങ്ങളും ചില സമ്പത്തിന് ക്ഷയവും ഒക്കെ സംഭവിക്കാനിടയുണ്ട്. ചൊവ്വാദശാകാലം കഴിഞ്ഞ് വരുന്ന രാഹുദിശയുടെ കാലം ചില ദോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും വസ്തുവകകൾ സമ്പാദിക്കുന്നതിനും പുതിയ ഗൃഹം നിർമ്മിക്കുന്നതിനും ഒക്കെ അനുകൂലമായ കാലമാണ്. ഇനി അശ്വതി നക്ഷത്രക്കാരുടെ വിവാഹത്തെ കുറിച്ച് പറയാം. കൂടുതലും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ഈ അശ്വതി നക്ഷത്രക്കാർ. കാരണം അവിടെ 7ാം ഭാവാധിപൻ, രാശിയുടെ 7ാം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. കൂടുതലും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളവരാണ്. ആ പ്രണയബന്ധങ്ങളിൽ നിന്ന് അവർക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം ഇവർ സൂക്ഷിച്ചില്ല എങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം അലങ്കോലമായി പോകും. അതുകൊണ്ട് ഇവർ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോഴും അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒന്ന് സൂക്ഷിച്ച് പെരുമാറുക. അശ്വതി നക്ഷത്രക്കാര് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗുരുഭക്തിയും കുറച്ച് ദൈവാധീനവും കുറച്ച് ഭാഗ്യവും ഒക്കെ ഉള്ളവർ തന്നെയാണ്. അവരുടെ രാശിയുടെ 9ാം രാശിയായിട്ടുള്ള ധനുരാശിക്ക് അധിപൻ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴദശാകാലം ഇവർക്ക് കുറച്ച് നല്ല സമയമായിട്ട്, വ്യാഴത്തിന്റെ അവഹാരങ്ങൾ കുറച്ച് നല്ല സമയങ്ങളായിട്ടൊക്കെ വരാം. അത് വ്യാഴത്തിൽ വ്യാഴം ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്നുള്ള ആ സ്ഥാനം നോക്കിക്കൂടെയൊക്കെ ഇരിക്കും. പിന്നെ അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവിൽ പറയാവുന്ന ഒരു കാര്യം, ഇവർക്ക് എന്തെങ്കിലും സ്ഥായിയായ ഒരു രോഗം പിടിപെട്ടിട്ട് അത് ഇവർക്ക് ജീവിതത്തിൽ വലിയ വലിയ ക്ലേശങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് കൂടിയാണ്. പിന്നെ ഇവർ നല്ല കലാകാരന്മാരാണ്, കലാവാസനയുള്ളവരാണ്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരായിട്ടും അശ്വതി നക്ഷത്രക്കാരൊക്കെ മാറുന്നുണ്ട്. അശ്വതി നക്ഷത്രക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബി തന്നെ കലകളാണ്. കലകളിലൂടെയുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഇവർക്ക് നല്ല കഴിവുള്ളവരാണ്. അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവിലുള്ള ഭാഗ്യകാലം ഒരു 16 വയസ്സ് മുതൽ തുടങ്ങും. 16 വയസ്സ് മുതൽ ഇവർക്ക് നല്ല സമയമാണ്. 16 വയസ്സ് മുതൽ തുടങ്ങിയിട്ട് ഇവരുടെ ഒരു ഭാഗ്യാവസ്ഥ ജീവിതത്തിൽ ഏതാണ്ട് ഒരു 40 വയസ്സ് വരെ നിലനിന്ന് പോവുകയും ചെയ്യും. 40 വയസ്സിന് ശേഷം ഇവർക്ക് ചില കഷ്ടതകൾ, ജീവിതത്തിൽ ചില കഷ്ടതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പിന്നീട് കുറേശ്ശെ അപജയത്തിന്റെ കാലം കൂടെയാണ്. അപ്പൊ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ചെറുപ്പകാലത്ത് തന്നെ എന്തെങ്കിലും നേടി വെച്ചുകൊള്ളണം. അതായത് ഭാവി ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ നേടി വെച്ചുകൊള്ളണം എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അശ്വതി നക്ഷത്രക്കാരുടെ ദേവതാ സാന്നിധ്യത്തെ കുറിച്ചും അവരെ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളെ കുറിച്ചും ഞാൻ പറയാം. അശ്വതി നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്ന ദ്രാവിഡ ജ്യോതിഷ പ്രകാരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ്, ഭഗവാൻ സുബ്രഹ്മണ്യനാണ്. അപ്പോ അശ്വതി നക്ഷത്രക്കാര്
പതിനാറാമത്തെ വയസ്സ് മുതൽ ശ്രീ സുബ്രഹ്മണ്യ മന്ത്രം പതിവായിട്ട് ജപിക്കുകയും സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ ജപിക്കുകയും ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ പഴനി ക്ഷേത്രം, പഴനിമല ക്ഷേത്രം സന്ദർശിക്കുകയും കൃത്യമായി സന്ദർശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ദോഷങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് മാറിപ്പോകും. പതിനാറാമത്തെ വയസ്സിൽ ഇവർ ധരിക്കേണ്ട ചക്രം ശ്രീ സുബ്രഹ്മണ്യ ചക്രമാണ്. ശ്രീ സുബ്രഹ്മണ്യ ചക്രം എഴുതി വിധിപ്രകാരം, അതായത് ശ്രീ സുബ്രഹ്മണ്യ യന്ത്രം എന്നും പറയാം, സുബ്രഹ്മണ്യ യന്ത്രം എഴുതി വിധിപ്രകാരം 41 ദിവസത്തെ പൂജ കഴിച്ച് ഇവർ ശരീരത്തിൽ ധരിച്ചാൽ ഇവർക്ക് എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് മോചനം ലഭിക്കുകയും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രസാദത്താൽ ജീവിതത്തിൽ വളരെ വളരെ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. അശ്വതി നക്ഷത്രക്കാര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ശനിയുടെ കാലഘട്ടമാണ്. ശനിയുടെ അപഹാരങ്ങൾ, ശനിയുടെ ദശകൾ ഒക്കെ വരുന്ന കാലഘട്ടങ്ങൾ ഇവള് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ എപ്പോഴും സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങളൊക്കെ മനസ്സിൽ ഉരുവിടുകയും അതുപോലെ തന്നെ രോഗാവസ്ഥയിലും അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന മഹാഭയങ്ങളും വലിയ കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ പതിവായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുകയും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ രോഗങ്ങളൊക്കെ തന്നെ മാറിപ്പോകും. അശ്വതി നക്ഷത്രക്കാർ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഭവനത്തിൽ അവരൊരു പൂജാമുറി സ്ഥാപിച്ചിട്ട് ആ പൂജാമുറയിൽ ശ്രീ സുബ്രഹ്മണ്യ ചക്രം എഴുതി വെക്കുകയും ദിവസവും അതിൻ്റെ മുന്നിൽ വിളക്ക് കത്തിക്കുകയും അതിനെ കുറച്ച് ശാമ്പ്രാണി തിരികൊണ്ടോ മറ്റോ പൂജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഇവരുടെ കുടുംബത്തിലുണ്ടാകും. ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് ഉയർച്ച ഉണ്ടാകും. ഇവർക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകും. ഇതാണ് അശ്വതി നക്ഷത്രത്തിന്റെ വിശേഷം. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അശ്വതി നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ രാഹുവും 11 ശനിയും, ഇപ്പോൾ 10 ഇപ്പോൾ 10 ശനിയും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. ഇവര് പതിവായിട്ട് ധർമ്മശാസ്താവിനെ ശനിയാഴ്ച തോറും ധർമ്മശാസ്താവിനെ വഴിപാട് നടത്തിയാൽ ഇവരുടെ ശനിദോഷങ്ങളൊക്കെ മാറിപ്പോകും. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ദ്രാവിഡ രീതി പ്രകാരം ഇവർ സുബ്രഹ്മണ്യ സ്വാമിയെ തന്നെ ഏത് കട്ടതയിലും ഇവർ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിച്ചാൽ ഇവർക്ക് സുബ്രഹ്മണ്യ സ്വാമി കൂടെ ഉണ്ടാകും. ശനിദോഷമുള്ള സമയമാണെങ്കിലും രാഹുദോഷമുള്ള സമയമാണെങ്കിലും ഏതൊക്കെ ദോഷങ്ങളുള്ള സമയമാണെങ്കിലും ഇവർ സുബ്രഹ്മണ്യ സ്വാമിയെ നിരന്തരം ഭജിക്കാമെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് മംഗല്യം നടക്കാൻ ഏറ്റവും ഉത്തമമായ വയസ്സെന്ന് പറയുന്ന 24 വയസ്സാണ്. 24 വയസ്സിലാണ് അശ്വതി നക്ഷത്രത്തിന്റെ അതിദേവതയായിട്ടുള്ള ലളിതാ ത്രിപുര സുന്ദരിയുടെ വിവാഹം നടന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ 24 വയസ്സ് എന്ന് പറയുന്നത് ഇവർക്ക് അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് മംഗല്യത്തിൻ്റെ കാലമാണ്. അവർക്ക് ലഭിക്കുന്ന ഭർത്താവ് എന്ന് പറയുന്ന നല്ല ചുണയുള്ളവനും ഇവരെ പൊന്നുപോലെ നോക്കുന്നവനുമൊക്കെ ആയിരിക്കും. ഇവർക്ക് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ വിവാഹാലോചനകളൊക്കെ വരുന്നത്. ഇവർക്ക് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. എങ്കിലും വിവാഹം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അശ്വതി നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ അശ്വതി നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിക്കേണ്ടത് ആവശ്യമാണ്. ഇവർ ബന്ധുക്കളെയോ കൂടെ നിൽക്കുന്നവരെയോ ഇവരൊരിക്കലും, ഈ സ്ത്രീകൾ അശ്വതി നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ ഒരിക്കലും അമിതമായി വിശ്വസിക്കരുത്. ഇവരുടെ ഭർത്താവിന് പോലും അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ തന്നെ എന്താ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുക, അങ്ങനൊരു സ്വഭാവം ഇവർ വരുത്തി വെക്കരുത്. കാരണം ഇവരങ്ങനെയൊക്കെ എല്ലാം ഭർത്താവിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ഇവർക്ക് ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ഭർത്താവിൽ നിന്ന് പിരിഞ്ഞു നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ ഇവർക്ക് കഷ്ടതകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ എപ്പോഴും തൻ്റെ ഇടത്തോടെ പ്രവർത്തിച്ച് സ്വന്തം കാലിൽ ഒരു വരുമാനം കൂടെ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ വിശേഷം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എഴുതി ചോദിക്കാം, ഞാൻ അതിന് ഉത്തരം തരും. എൻ്റെ നമ്പർ കൂടെ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു. നമസ്കാരം.